ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോർമൽ നീഡിൽ മിറർ സ്റ്റിച്ച് എങ്ങനെയാണ് സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ള മിററിൻ്റെ സൈസ്. ആദ്യം നമുക്ക് ഗ്ലൂ വെച്ചിട്ട് മിറർ ഒട്ടിക്കാം. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് എംബ്രോയിഡറി ചെയ്യേണ്ടത്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 4 സ്ട്രാൻസിലാണ് ത്രെഡ് എടുക്കേണ്ടത്. ഇങ്ങനെ നമുക്ക് മിററിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് നമുക്ക് ലോങ് ആയിട്ടുള്ളൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് മിററിന് മുകളിൽ ചെയ്യാം. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മിററിനകത്ത് ഇങ്ങനെ ഒത്തിരി സ്റ്റിച്ച് കയറി നിൽക്കാൻ പാടില്ല. ഇങ്ങനെ മിററിൻ്റെ സൈഡിലൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. രണ്ടാമത്തെ സ്റ്റിച്ച് തുടങ്ങുന്നത് മുന്നേ ചെയ്തിട്ടുള്ള സ്റ്റിച്ചിന് തൊട്ടടുത്ത് നിന്ന് നീഡിലെടുത്തിട്ടാണ്. വീണ്ടും അടുത്ത സ്റ്റിച്ച് തുടങ്ങേണ്ടത് മുന്നേ ചെയ്തിട്ടുള്ള സ്റ്റിച്ചിന് തൊട്ടടുത്ത് നിന്നാണ്. ഇങ്ങനെ തുടങ്ങുന്ന സ്റ്റിച്ച് മുഴുവനും അടുത്തടുത്തായിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ അവസാനിപ്പിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ അടുത്തടുത്തായിട്ടല്ല അവസാനിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള 3 സ്റ്റിച്ചും ഗ്യാപ്പ് ഇല്ലാണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റിച്ച് നമുക്ക് കുറച്ച് ഗ്യാപ്പിട്ട് ചെയ്യാം. കാരണം ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മിററിന് പുറത്തേക്കായിരിക്കും അടുത്ത സ്റ്റിച്ച് വരുന്നത്. ഇതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഇല്ലാണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. കാരണം ഇവിടെ ഇനി ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മിററിനകത്തേക്ക് സ്റ്റിച്ച് ഒത്തിരി കയറിപ്പോവും. ഇങ്ങനെ സ്റ്റിച്ച് കയറുമ്പോൾ മിററിൻ്റെ സൈസ് തീരെ ചെറുതായി പോകും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിററിനകത്തേക്ക് ഒത്തിരി സ്റ്റിച്ച് കയറാണ്ടും പിന്നെ മിററിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റിച്ച് ലൂസായി ഇളകിപ്പോവും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് അവസാനിപ്പിക്കുമ്പോൾ അടുത്തായിട്ടും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്.